ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലേക്കാണ്. ഗവൺമെന്റ് ആയുർവേദ കോളേജിലേക്ക് എന്തിനെന്നല്ലേ, സുഹാന മോളുടെ കണ്ണിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദത്തിൽ പോകുന്നത്. ട്രീറ്റ്മെന്റ് വിശേഷങ്ങൾ എന്തെന്നല്ലേ പറയാം. ഇപ്പൊ ഇനി ഒരു മാസം സുഹാന മോള് അവിടെ ഗവൺമെന്റ് ആയുർവേദത്തിലാണ്. സ്നോയെ കാണാത്തതിൽ നല്ല വിഷമമുണ്ട്. സാരമില്ല, ഇടയ്ക്ക് നമുക്ക് സ്നോയെ അങ്ങോട്ടും പോയി കാണിക്കാം. അപ്പൊ നമ്മള് കഴക്കൂട്ടത്ത് എത്തിയിരിക്കുകയാണ് ആയുർവേദ കോളേജിൽ പോകാനായിട്ട്. നമ്മള് ബൈപ്പാസ് റോഡിലാണ് തിരുവനന്തപുരത്ത്. ആക്കുളം പാലത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് പ്രശസ്തമായ ലുലു മാൾ. അപ്പോ കേരളത്തിലെ തന്നെ നമ്പർ വൺ ഷോപ്പാണ് ഈ ലുലു മാൾ, നമ്പർ വൺ ഹൈപ്പർ മാർക്കറ്റ്. അപ്പൊ അതിന്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ലുലു മാളിൽ വന്നില്ല നമ്മള്. ആ ലുലു മാൾ എത്തിക്കഴിഞ്ഞു. ഇത്രയും ഫ്രണ്ടേജ് ഉള്ള ഒരൊറ്റ ഷോപ്പിംഗ് മാളും തിരുവനന്തപുരത്ത് വേറെ ഇല്ല. വളരെ മനോഹരമായ ഒരു ഡിസൈനിങ് ആണ് ഇതിൻ്റെ. ഏഷ്യയിൽ തന്നെ നമ്പർ വൺ ഒരു ഹൈപ്പർ മാർക്കറ്റാണ് ഈ ലുലു മാൾ. ഇതിന്റെ ഫ്രണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പാർക്കിംഗ് ഏരിയ തന്നെ വളരെ വലിയൊരു ഏരിയ ആണ്. അപ്പോ ഇവിടെ വരെയാണ് ലുലു മാളിന്റെ പാർക്കിംഗ് ഏരിയ. അപ്പൊ നമ്മള് ബൈപ്പാസ് വഴി നേരെ വന്നിട്ട് ഒരു ഓവർബ്രിഡ്ജ് തുടങ്ങുന്നതിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ചാക്ക ഇറങ്ങണം. ചാക്കയിൽ നിന്ന് പട്ടൺ റോഡിലോട്ട് തിരിഞ്ഞ് ആയുർവേദ കോളേജിലേക്ക് പോകാനാണ് എളുപ്പം. കിഴക്കേക്കോട്ട പോകുന്നവർക്കും എല്ലാം ആ റോഡാണ് എളുപ്പം. എളുപ്പത്തിൽ നമുക്ക് ആയുർവേദ കോളേജിൽ എത്താൻ പറ്റുന്ന റോഡാണിത്. അപ്പൊ ഈ റോഡെ ഒരു ഇനിയൊരു 300 മീറ്റർ കൂടെ ചെല്ലും, നമ്മുടെ ആയുർവേദ കോളേജ് എത്തും. നമ്മള് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആയുർവേദ കോളേജ് ബിൽഡിംഗ് ആണ്, പേവാർഡ് ബ്ലോക്ക്. ഇത് തിരുവനന്തപുരം ആയുർവേദ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ബിൽഡിങ്ങുകളാണ്. ഇത് അവരുടെ രജത ജൂബിലി ഗേറ്റാണ്. അവിടെ കുട്ടികളുടെ പഠനം നടക്കുന്ന ആ ബിൽഡിങ്ങും അതിന്റെ ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെയാണ് ബിരുദ പഠന ഗവേഷണ കേന്ദ്രം. ഇവിടെ നിന്ന് കുറച്ചുകൂടെ താഴോട്ട് മാറിയാണ് ഒ പി ടിക്കറ്റ് കിട്ടുന്ന കൗണ്ടറും തുടർന്ന് ഒ പിയും ഉള്ളത്. ഇത് ഗവൺമെന്റ് ആയുർവേദ കോളേജ് ഹോസ്പിറ്റൽ മെയിൻ ഗേറ്റാണ്. ഇവിടെ പാർക്കിംഗ് ഫുള്ളായതുകൊണ്ടാണ് നമ്മുടെ വണ്ടി പുറത്തുകൊണ്ട് പാർക്ക് ചെയ്തിട്ട് വന്നത്. ഇത് ഒ പി വിഭാഗം ഇവിടെയാണ്. അതിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് ന്യായവില മെഡിക്കൽ സ്റ്റോറും, രണ്ട് ന്യായവില മെഡിക്കൽ സ്റ്റോർസും ഉണ്ട്. ഒന്ന് സഹകരണത്തിൻ്റെ ആണ്, സഹകരണ സംഘത്തിൻ്റെ. ഇത് ഒ പി കൗണ്ടറും. ഇതാണ് ഒ പി. ഒ പിയിൽ 2-3 ചെയേഴ്സ് ആണുള്ളത്. ഇതെല്ലാം ഓരോ സെക്ഷനിൽ ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ഇരിപ്പിടം. ഇവിടെ ഓരോന്നിനും ഓരോ ഒ പി ഉണ്ട്. ഇത് ദ്രവ്യഗുണ വിജ്ഞാനം ഒ പി എന്ന് പറയും. സ്കിൻ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇത് ഒ പി നമ്പർ 2 ആണ്. ഇത് കായ ചികിത്സ അഥവാ ജനറൽ മെഡിസിൻ എന്ന് പറയും. ഇത് ഒ പി നമ്പർ 3 ആണ്. ഒ പി നമ്പർ 3-ൽ ശല്യതന്ത്ര ഇവിടെ ഓർത്തോ വിഭാഗം. ഒ പി നമ്പർ 4 ആണ്. ഇത് രോഗനിദാനം. ഒ പി നമ്പർ 5 ശാലക്യതന്ത്ര അഥവാ IENT വിഭാഗം. അവിടെ നിന്ന് മുന്നോട്ട് വരുമ്പോൾ ഇത് ദന്തൽ ഒ പി ആണ്, 6-ാമത്തെ ഒ പി. സുഹാന മോളെ
കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ വിവരം പറഞ്ഞപ്പോഴേ അപ്പോഴേ നമുക്ക് രണ്ട് പേർക്ക് കൂടെ നിൽക്കുന്ന ആൾക്കും കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊണ്ട് വന്നു. നമ്മൾ അത് കൊണ്ടുപോയി കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി. അപ്പോൾ കോവിഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഈ സ്റ്റെപ്പ് കയറി പുറത്തിറങ്ങി സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ ഇവരുടെ പഠനവുമായി ബന്ധപ്പെട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. കോളേജ് സ്ഥിതി ചെയ്യുന്ന ബിൽഡിംഗ് അവിടെ വലത് സൈഡിലായിട്ട് ആണ് കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് കോവിഡ് ടെസ്റ്റ് ചെയ്ത് കിട്ടുന്നത്. നമ്മൾ ടെസ്റ്റിന് കൊടുത്തിട്ട് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും റിസൾട്ട് കിട്ടും. കോവിഡ് ടെസ്റ്റ് റിസൾട്ടുമായിട്ട് ചെന്നപ്പോൾ അഡ്മിഷൻ ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് പുതിയ ഒ പി ടിക്കറ്റ് കിട്ടി. ഇപ്പം ഇനി ഇവിടെ അഡ്മിഷനാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. മോൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. ബെറ്റർ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇതാണ് കാഴ്ച പരിശോധനയുടെ സെക്ഷൻ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുള്ള വിവരങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഇവിടെ കണ്ണിന് ബെറ്റർ ട്രീറ്റ്മെൻറ്റാണുള്ളത്. എൻ്റെ മോളെ 2 തവണ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവന്നു. ഈ ഓരോ തവണയും വരുമ്പോൾ ഒരു 21 ദിവസം 27 ദിവസം വരെ ഒരു മാസത്തിനകത്ത് നമ്മളിവിടെ കിടക്കേണ്ടി വരും. ഇവിടെ സ്കൂൾ വെക്കേഷൻ ടൈമിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നടക്കുന്നത് കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ്. ഞങ്ങളൊരു 10 മണിക്കാണ് എത്തിയത്. ഒരു 11 മണി കഴിഞ്ഞതോടുകൂടി ഞങ്ങളുടെ അഡ്മിഷൻ ഡോക്ടറെ കണ്ടു, ഒ പിയിൽ കണ്ടു, അഡ്മിഷൻ കാര്യങ്ങളെല്ലാം റെഡിയായി. നാളെ മുതൽ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കും. കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റുകളാണ്. വളരെ തുച്ഛമായ തുക മാത്രമേ ഈ വാർഡിൽ നമുക്ക് ചിലവുള്ളൂ, ഇവിടെ അടയ്ക്കേണ്ടതുള്ളൂ. പിന്നെ ഫുഡ് ഇവിടെ തന്നെ കിട്ടും 3 നേരം. അതുപോലെ പഴയ ബ്ലോക്കിലുള്ള സിംഗിൾ റൂമിനും ഡബിൾ റൂമിനും വളരെ ചെറിയ ഒരു തുക മാത്രമേ ഈടാക്കുന്നുള്ളൂ. അപ്പം അതൊക്കെ ആർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടാണ്. പുതിയ ബ്ലോക്കിലുള്ള വലിയ റൂമുകൾക്കും നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തുക മാത്രമേ ഉള്ളൂ. പുതിയ റൂമുകളിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാത് ബിൽഡിംഗിലെ സെക്ഷനിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് റൂമുകൾ ലഭ്യമാണ്. അവരവരുടെ റൂമുകളിൽ വിവരം അറിയിക്കുകയും ആ സമയത്ത് അവർ ട്രീറ്റ്മെൻറ്റിന് ചെന്നാൽ മതിയാകും. ഗവൺമെൻറ് ആയുർവേദ കോളേജ് തിരുവനന്തപുരം, ബിൽഡിംഗ് ലേ ഔട്ട് ലൊക്കേഷൻ ചാർട്ട്. അപ്പോൾ ഈ ഫ്രണ്ട് സൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ലൊക്കേഷൻ ചാർട്ടിൽ ഈ ബിൽഡിങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ. ഈ സഹകരണ ന്യായവില മെഡിക്കൽ സ്റ്റോറും അപ്പുറത്ത് ആശുപത്രി വികസന സമിതിയുടെ ന്യായവില മെഡിക്കൽ സ്റ്റോറുമുണ്ട്. ഇവിടെയെല്ലാം 10 മുതൽ 20% വരെ വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാണ്. തിരുവനന്തപുരം ആയുർവേദ കോളേജ് ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയി സഹകരണ സംഘത്തിന്റെ ഒരു കൺസ്യൂമർ സ്റ്റോർ ഇവിടെ ഉണ്ട്. സോപ്പ് മുതൽ ബക്കറ്റ്, ചെറിയ ചെറിയ പാത്രങ്ങൾ, തോർത്ത്, അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. ഒ പി വിഭാഗം അല്ലാതെ ഇവിടെ അത്യാഹിത വിഭാഗവും ഉണ്ട്. അപ്പോൾ പെട്ടെന്നൊരു കേസ് വന്ന് നമുക്ക് അഡ്മിറ്റ് ആവണമെങ്കിൽ ഈ അത്യാഹിത വിഭാഗത്തിൽ വരേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇരിക്കുന്ന രോഗികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു കേസ് വന്നാലും നമുക്ക് ഈ അത്യാഹിത വിഭാഗത്തിൽ വരാം. ഇവിടുത്തെ ഒരു അടിപൊളി സ്ഥലമാണിത്. ഇവിടെ ഒരു മരമുണ്ട്. ഈ മരത്തിന് ഒരുപാട് റൂട്ട്സൊക്കെ ഉണ്ട്. ഈ റൂട്ട്സ് വന്നിട്ട് തറയിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങി നിൽക്കുന്ന ഒരു മരമാണ്. നല്ല രസമാണ് ഈ മരം. അതുപോലെ ഈ മുറ്റത്തിൽ ഫുള്ള് തണൽ കിട്ടുന്ന ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഇതിൽ. ഈ മരത്തിന്റെ മണ്ടയിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്. താഴോട്ടുള്ള ഈ വേരുണ്ടല്ലോ, ഈ വേര് വെട്ടിക്കഴിഞ്ഞാല് അതിന്റെ സൈഡിൽ നിന്ന് ഒരുപാട് റൂട്ട്സ് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അവയെല്ലാം അങ്ങ് താഴെ വന്നിറങ്ങും. ഇതേ ഇവിടുത്തെ കുട്ടികളാണ് ഈ മരത്തിൽ ഇതൊക്കെ കെട്ടിയിടുന്നത് കേട്ടോ, എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ഈ മരമൊക്കെ അവർ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഈ കെട്ടിടത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു മാവ് നിപ്പുണ്ട്. ഈ മാവിലിടയ്ക്കൊക്കെ മാങ്ങയൊക്കെ നിപ്പുണ്ട് കേട്ടോ. നല്ല തണലാണ്. ഇപ്പുറത്തൊരു പ്ലാവ് നിപ്പുണ്ട്. നമ്മളിപ്പം ഓൾഡ് ബിൽഡിങ്ങിലാണ്. ഈ ലിഫ്റ്റ് ഇറങ്ങി നേരെ പോകുന്നത് 3-ാമത്തെ നിലയിലേക്കാണ്. ഈ 3-ാമത്തെ നിലയിലാണ് സിംഗിൾ ഡബിൾ റൂമുകളുള്ളത്.
ഒരു സാധാരണക്കാരന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വളരെ ചെറിയൊരു എമൗണ്ട് കൊണ്ട് ഇവിടെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്തു പോകാം. പുറത്തുനിന്ന് കുറച്ച് മരുന്നൊക്കെ മേടിക്കേണ്ടി വരുന്നത്, അങ്ങനെയാണ് ഈ പൈസയുടെ വാവ്. അഡ്മിഷനൊക്കെ കിട്ടി അവര് ഹോസ്പിറ്റലിനുള്ളിൽ. ഞാനിങ്ങ് പുറത്തിറങ്ങി വീട്ടിലേക്ക് പോകാനായിട്ട്, പുറത്തിറങ്ങിയപ്പോൾ രാത്രിയായി. അപ്പോഴും ആശുപത്രി പരിസരത്തും ആളുകളൊക്കെ നിൽപ്പുണ്ട്. റോഡൊക്കെ വളരെയധികം സജീവമായി. ഇവിടെ ആശുപത്രിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നത് പ്രീമിയർ ഓഫീസ് എക്യുപ്മെൻ്റ്, അതുപോലെ തൊട്ടുപുറത്ത് കല്യാണിൻ്റെ ഒരു ബിൽഡിങ്, അപ്പുറത്തായിട്ട് ഭീമയുടെ ബിൽഡിങ്. ഭീമയുടെ ബിൽഡിങ്ങിൽ തൊട്ട് ചേർന്ന് നിൽക്കുന്നത് ഓഫീസാണ്. റോഡ് ഇപ്പോഴും വളരെയധികം തിരക്കിൽ, വണ്ടികളെല്ലാം തിങ്ങി നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നു. അവരെ നയിക്കാനായി അക്ഷീണം പ്രവർത്തിക്കുന്ന സിഗ്നൽ ലൈറ്റുകളും